അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാവ് കൊണ്ട് നമുക്ക് നന്മയും ദോഷവും ഉണ്ടാവാം. നാവിനെ സൂക്ഷിക്കുക, ഹിഫ്ളുൽ ലിസാൻ എന്നത് ഇസ്ലാം വിഭാവന ചെയ്യുന്ന വളരെ മഹത്തായ ഒരു കാര്യമാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു ലിസാനും ദാഖിർ ഉണ്ടാവുക എന്നത് വളരെയധികം സൗഭാഗ്യമാണ്. അതേസമയം മ്ലേച്ഛമായ സംസാരം നമുക്ക് ഈ ഇഹലോകത്തും പരലോകത്തും നാശമാണ് വരുത്തിവെക്കുക. ഓരോ വാക്കുകളും നമ്മൾ സൂക്ഷിച്ചാണ് സംസാരിക്കേണ്ടത്. നമ്മുടെ ഓരോ വാക്കുകളും മറ്റ് പ്രവൃത്തികൾ പോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശുദ്ധ ഖുർആൻ പറയാണ്, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മാ യൽഫിളു മിൻ ഖൗലിൻ, മനുഷ്യൻ അവൻ ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല, ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഇല്ലാ ലദൈഹി അവൻ്റെ മുമ്പിൽ അവൻ്റെ അടുക്കൽ ഉണ്ടായിട്ടല്ലാതെ. റഖീബുൻ അതീദ്, റഖീബ് എന്ന് പറഞ്ഞാൽ വാച്ച് ചെയ്യുന്ന, നിരീക്ഷിക്കുന്ന, അതീദ് തയ്യാറായി നിൽക്കുന്ന, അപ്പോൾ തയ്യാറായി നിൽക്കുന്ന സൂക്ഷ്മ നിരീക്ഷകർ ഉണ്ടായിട്ടല്ലാതെ ഒരു വാക്കും അവൻ ഉച്ചരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഓരോ വാക്കും പ്രവൃത്തിയും എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. മറ്റൊരാത്തിൽ ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ല വാക്ക് മാത്രം പറയണം. അല്ലാഹു പറയാണ്, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, വഖൂലു, നിങ്ങൾ പറയുകയും ചെയ്യുക, കൗലൻ സദീദ, നല്ല വാക്ക്, ചൊവ്വായ വാക്ക് പറയുക. അതേപോലെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംവാദത്തിൽ, ഡിബേറ്റിലൊക്കെ ഏർപ്പെടുമ്പോൾ ഫ്രണ്ട്ലി ഡിബേറ്റ് ആയിരിക്കണം, സൗഹൃദമായിട്ടാണ് സംവദിക്കേണ്ടത്. ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നല്ലതുകൊണ്ട് സംവദിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയണം, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളതിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ ഇന്ന റബ്ബക ഹുവ അഅ്ലമു ബിമൻ ളല്ല അൻ സബീലി വഹുവ അഅ്ലമു ബിൽ മുഹ്തദീൻ. ഉദ്ഉ, താങ്കൾ വിളിക്കുക, ക്ഷണിക്കുക. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇലാ സബീലി റബ്ബിക, താങ്കളുടെ റബ്ബിൻ്റെ വഴിയിലേക്ക്, ബിൽ ഹിക്മതി, യുക്തിതത്വജ്ഞാനത്തോടുകൂടി, യുക്തിയോടുകൂടി, വൽ മൗഇളത്തിൽ ഹസന, നല്ല ഉപദേശത്തോടുകൂടിയും, സദുപദേശം, നല്ല ഉപദേശം, നല്ല സദുപദേശം പറയേണ്ട ആവശ്യമില്ല, സദുപദേശം എന്ന് പറഞ്ഞാൽ നല്ല ഉപദേശം. വജാദിൽഹും, താങ്കൾ അവരോട് സംവദിക്കുക, ബില്ലത്തി ഹിയ ഹസൻ, ഏറ്റവും നല്ലതെന്തോ അതുകൊണ്ട്, ഏറ്റവും നല്ല രീതിയിലാണ് സംവദിക്കേണ്ടത്. ഇന്ന റബ്ബക്ക, നിശ്ചയം താങ്കളുടെ റബ്ബ് രക്ഷിതാവ്, ഹുവ, അവൻ, ഉലമു, അവൻ കൂടുതൽ അറിയുന്നവനാണ്, ബിമൻ വല്ല അൻ സബീലി, അവൻ്റെ വഴിയെത്തൊട്ട് വ്യതിചലിച്ചവരെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവരെ സംബന്ധിച്ച് അള്ളാഹുവിനെ നന്നായിട്ട് അറിയാം. വഹുവ, അവൻ, ഉലമു ബിൽ മുഹ്തദീൻ, സന്മാർഗം സിദ്ധിച്ചവരെ സംബന്ധിച്ചും അള്ളാഹുവിനറിയാം. അപ്പോൾ ആർക്കാണ് സന്മാർഗം സിദ്ധിച്ചത്, ആരാണ് വഴികേടിലായത്, അള്ളാഹുക്കറിയാം. താങ്കളുടെ ഡ്യൂട്ടി എന്താണ്? നല്ല രീതിയിൽ, യുക്തിയോടുകൂടിയും, അതേപോലെ നല്ല ഉപദേശത്തോടുകൂടിയും ആളുകളെ നേർവഴിയിലേക്ക് ക്ഷണിക്കുക എന്നതാണ്, അവരുമായി സംവദിക്കുക നല്ല രീതിയിൽ എന്ന്. അതേപോലെ മൂസ അലൈഹിസ്സലാമിനോടും ഹാറൂൻ അലൈഹിസ്സലാമിനോടും അല്ലാഹു സുബ്ഹാനഹു വതആല ഫിർഔൻ, ഇസ്ലാമിൻ്റെ ശത്രുവായ ഫിർഔനെ സമീപിച്ച് പറയാൻ പറഞ്ഞു. അപ്പോൾ ഫിർഔൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്നുള്ളത് അള്ളാഹുവിന് മുൻകൂട്ടി അറിയാമല്ലോ, കാരണം അള്ളാഹുവിന് എല്ലാം അറിയാം.
അതുകൊണ്ട് ഭാവിയിൽ എന്താ സംഭവിക്കുക അള്ളാഹുവിന് അറിയാം. പക്ഷേ ദഅവത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് അള്ളാഹു പഠിപ്പിക്കുകയാണ്. اذهبا الى فرعون انه طغى فقولا له قولا لينا لعله يتذكر او يخشى. اذهبا اذهبا നിങ്ങൾ രണ്ടു പേരും പോകണം. ഇല ഫിർഔൻ എവിടേക്ക് പോകണം? ഫിർഔനിന്റെ അടുത്തേക്ക് അടുത്തേക്ക് പോകണം. ഇന്നഹു നിശ്ചയം അവൻ തഗ അവൻ അതിക്രമിയായിരിക്കുന്നു. ഫിർഔൻ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. ഫഖൂല ലഹു ഫഖൂല എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും പറയണം. ലഹു ആ ഫിർഔനോട് പറയണം. എന്താ പറയേണ്ടത്? കൗലൻ ലയ്യന മൃദുവായ വാക്ക്, മൃദുവായ സോഫ്റ്റായ സംസാരം. ലഅല്ലഹു യതദക്കറു അവൻ ഉപദേശം സ്വീകരിച്ചേക്കാം. ഔ യഖ്ഷ അല്ലെങ്കിൽ അവൻ ഭയപ്പെട്ടേക്കാം എന്ന്. അള്ളാഹുവിനെ അറിയാ ഇത് സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. പക്ഷെ എന്താണ്, എങ്ങനെയാണ് പ്രബോധനം നടത്തേണ്ടത്? ശത്രുവിനോട് പോലും സോഫ്റ്റായിട്ടാണ് സംസാരിക്കേണ്ടത് നമ്മൾ ഉപദേശം കൊടുക്കുമ്പോൾ എന്ന് മനസ്സിലാക്കുക. ഇനി വിശുദ്ധ ഖുർആനിൽ വന്നൊരു പ്രാർത്ഥന കാണാം. അതിൽ ഇതും മൂസ അലൈഹി സ്സലാം പ്രാർത്ഥിച്ചതാണ്. റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമുക്കും പ്രാർത്ഥിക്കാം. എന്താണ് ഇതിൽ പറയുന്നത്? റബ്ബി എൻ്റെ റബ്ബേ, ഇഷ്റഹ് നീ വിശാലമാക്കി തരേണമേ. ലി എനിക്ക്, സദ്രി എൻ്റെ നെഞ്ചകം എൻ്റെ ഹൃദയം. വയസ്സിൽ നീ എളുപ്പമാക്കുകയും ചെയ്യണമേ. ലി എനിക്ക്, അമ്രി എൻ്റെ കാര്യത്തെ, എൻ്റെ കാര്യം നീ എനിക്ക് എളുപ്പമാക്കി തരണേ. വഹ്ലുൽ നീ അടിച്ചു തരണമേ. ഉഖ്ദതൻ കെട്ട്, മിൻ ലിസാനി എൻ്റെ നാവിലെ, നാവിൽ കെട്ട് എന്ന് പറഞ്ഞാൽ സ്ഫുടമായി സംസാരിക്കാൻ കഴിയാം എന്നുള്ളതാണ്. നാവിന് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നല്ല ഫ്ലോയിൽ സ്ഫുടമായിട്ട് സംസാരിക്കാൻ കഴിയുക എന്നത്. യഫ്ഖഹു ഖൗലി, യഫ്ഖഹു അവർ മനസ്സിലാക്കിയേക്കാം. ഖൗലി എൻ്റെ വാക്ക്, എൻ്റെ സംസാരം. എൻ്റെ സംസാരം ജനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മുടെ സംസാരം മനസ്സിലാവണമെങ്കിൽ ജനങ്ങൾക്ക് നമ്മൾ സ്ഫുടമായി, നല്ല ഫ്ലോ ആയിട്ട് സ്ഫുടമായി സംസാരിക്കണം അല്ലേ? വളരെ ശരിക്കും ഗ്രഹിക്കാൻ പറ്റുക. അതേപോലെ സംസാരത്തിൻ്റെ മറ്റൊരു കാര്യം പറയുന്നത് മാതാപിതാക്കളോട് മാന്യമായി സംസാരിക്കുവാനാണ്. അള്ളാഹു പറയണം, ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. സൂറത്ത് ഇസ്രായീൽ എന്നതാണ് നിർദ്ദേശം. അള്ളാഹു പറയണ് ഫലാ തഖുൽ ലഹുമാ, ഫലാ തഖുൽ നീ പറയരുത് ലഹുമാ അവർ രണ്ടുപേരോടും, ആരോട്? മാതാവിനോടും പിതാവിനോടും. ഉഫിൻ ഛ, അങ്ങനെ പോലും പറയാൻ പാടില്ല എന്നർത്ഥം. മോശമായ വാക്കൊന്നും പറയാൻ പാടില്ല. ഇപ്പോൾ പ്രായമുള്ള ഉപ്പ അല്ലെ ഉമ്മ അകത്തങ്ങ് തുപ്പി, അപ്പം ഛ ഇവിടെ ആ തുപ്പ കണ്ട്, അങ്ങനെ പറയാൻ പാടില്ല എന്ന്. ശരി, അവിടെ തുപ്പരുത് ഉമ്മ ഉപ്പ, അപ്പുറത്താണ് തുപ്പേണ്ടത് എന്ന് പറയാം നല്ലവർക്ക് മര്യാദയായിട്ട്. മനസ്സിലായില്ലേ? വലാ തൻ ഹർഹുമാ അവരോട് നിങ്ങൾ രണ്ടുപേരോടും നിങ്ങൾ കയർക്കുകയും അറിയരുത്, ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പാടില്ല. വക്കുൽ നീ പറയണം ലഹുമ അവർ രണ്ടുപേരോടും കൗലൻ കരീമ മാന്യമായ വാക്ക് പറയണം. അതേപോലെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന ഖുർആൻ പഠിപ്പിച്ചു. എന്താണ്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. റബ്ബി എൻ്റെ റബ്ബെ, ഇർഹംഹുമാ അവർക്ക് രണ്ടുപേർക്കും നീ കരുണ ചെയ്യണമേ, റഹ്മത്ത് ചെയ്യണേ. കമാ റബ്ബയാനീ അവർ എന്നെ വളർത്തിയതുപോലെ. സഗീറാ ചെറുപ്പത്തിൽ, ഞാൻ ചെറുപ്പമായ സമയത്ത്. ഇനി നാവ് മൂലം നരകം സമ്പാദിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല യുടെ തിരുപ്രവാചകർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബി മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിക്കുന്ന ഒരു ഹദീസിൽ കാണാം. നാവിൻ്റെ വിഷയം പറയുന്നു അവസാനം. വഹൽ യകുബുൻ നാസ ഫിൻ നാരി അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം ഇല്ലാ ഹസ്വാഇദു അൽസിനതിഹിം. വഹൽ യകുബുൻ നാസ ഫിൻ നാരി, ജനങ്ങളെ നരകത്തിൽ കുത്തിക്കുന്നത് അലാ വുജൂഹിഹിം അവരുടെ മുഖത്തിന്മേൽ കുത്തിക്കുക, നര മുഖം കുത്തി വീഴ നരകത്തിൽ. ഔ അലാ മനാഖിരിഹിം അല്ലെങ്കിൽ അവരുടെ മൂക്ക് കുത്തി വീഴ നരകത്തിൽ. ഇല്ലാ ഹസ്വാഇദു അൽസിനതിഹിം, അൽസനത്ത് ലിസാനിൻ്റെ ബഹുവചനമാണ് അൽസനത്ത്, നാവുകൾ.
അവരുടെ നാവുകൾ കൊയ്തെടുത്തതല്ലാതെ മറ്റെന്താണ്? അതാണ് അവർ നാവ് കൊണ്ട് സംസാരിച്ചതിൻ്റെ ഫലമാണ് അവർ നരകത്തിലെത്തിയത്. നല്ലൊരു വിഭാഗം ആളുകളും നരകത്തിലെത്താനുള്ള ഒരു പ്രധാന കാരണം എന്താണ്? നാവ് കൊണ്ട് മോശം സംസാരം സംസാരിക്കുക എന്നതാണ്. ഇനി മറ്റൊരു ഹദീസിൽ കാണാം, നിസ്കാരം, നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം സല, അത് വല്യൂനിൽ രേഖപ്പെടുത്തപ്പെടണമെങ്കിൽ നിസ്കാരത്തിനിടയിൽ മോശം സംസാരം പാടില്ല. അപ്പം രണ്ടുസ്കാരത്തിനിടയിൽ മോശം സംസാരം പാടില്ല എന്നാല് എപ്പോഴും രണ്ടുസ്കാരത്തിൻ്റെ ഇട ഉണ്ടാവുക, എല്ലാ സമയവും ഏതെങ്കിലും രണ്ട് നിസ്കാരത്തിൻ്റെ ഇടയിലുള്ള സമയമായിരിക്കില്ലേ? അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യരുത്, പാടില്ല എന്നുള്ളതാണ് അർത്ഥം. എങ്ങാണ്ട് വന്നു പോയാൽ എന്ത് ചെയ്യണം, അള്ളാഹുവിനോട് പാപമോചനം തേടണം, തൗബ ചെയ്ത് മടങ്ങണം. അതാണ് അബി ഉമാമ അന്ന റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സ്വലാത്തുൻ ഫീ ഇസ്രി അസ്രി നല ഇസ്രി ഇസ്രി സ്വലാത്തിൻ ലാ ലഗ്വ ബൈനഹുമ കിതാബുൻ ഫീ അല്ലീൻ സ്വലാത്തുൻ ഒരു നിസ്കാരം ഫീ ഇസ്രി സ്വലാത്തിൻ മറ്റൊരു നിസ്കാരത്തിൻ്റെ പിറകെ രണ്ട് നിസ്കാരത്തിൻ്റെ ഇടയിലുള്ള കാര്യം രണ്ട് നിസ്കാരങ്ങൾ അതിനിടയിൽ ലാ ലഗ്വ ബൈനഹുമ അതിനിടയിൽ ലഗ്വ ഒന്നും ഉണ്ടായില്ല, മോശം സംസാരം വ്യാജ സംസാരങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ എന്താണ് കിതാബുൻ അത് രേഖപ്പെടുത്തപ്പെടുന്ന സംഗതിയാണ്. ഫി അല്ലിയീൻ 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 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നല്ല സത്യവിശ്വാസികളുടെ പ്രവർത്തികൾ അവരുടെ വാക്കുകൾ നല്ല കാര്യങ്ങൾ അവരുടെ പ്രവർത്തികൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള റെക്കോർഡാണ് രേഖയാണ്. അപ്പോൾ ആ രേഖയിൽ നമ്മുടെ പ്രവർത്തി രേഖപ്പെടുത്തപ്പെടുന്നത് നിസ്കാരം, അത് നിസ്കരിച്ചാൽ മാത്രം പോരാപ്പോ, നിസ്കരിക്കുന്നതിനിടയിൽ വ്യാജ സംസാരം ഒന്നും പാടില്ല. നിസ്കരിക്കുന്നതിനിടയിൽ അല്ല, രണ്ട് നിസ്കാരത്തിനിടയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും എന്ന് അർത്ഥം. അടുത്ത് ഇനി നോമ്പ് തോൽക്കുന്നതിനെ കുറിച്ച് പറയുന്നിടത്താണ് നോമ്പ്. നബി ഹുറൈറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യാണ്, മൻ ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജതുൻ ഫീ അൻ യദഅ ത്വആമഹു വശറാബഹു. മൻ ലം യദഅ ഖൗല സൂരി സൂർ എന്നാൽ വ്യാജ വാർത്ത, വ്യാജ വർത്തമാനം, വ്യാജം കൗലസൂർ കൗലസൂർ വ്യാജ വാർത്ത അല്ലെങ്കിൽ വ്യാജ വർത്തമാനം മോശമായ സംസാരം, അത് ആരും ഉപേക്ഷിക്കുന്നില്ലയോ. വൽ അമലബിഹി അതുകൊണ്ടുള്ള പ്രവർത്തനം. അപ്പോൾ വ്യാജ വർത്തമാനവും അല്ലെങ്കിൽ മോശം സംസാരവും മോശം പ്രവൃത്തിയും ആരും ഉപേക്ഷിക്കുന്നില്ലയോ. ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അപ്പോൾ അള്ളാഹുവിനൊരു ആവശ്യവുമില്ല. ഫീ ഐ യദ അവൻ ഉപേക്ഷിക്കുന്നതിൽ ത്വആമഹു അവൻ്റെ ഭക്ഷണം വഷറാബഹു അവൻ്റെ പാനീയവും. തീറ്റയും കൂടി ഉപേക്ഷിക്കണം എന്ന് അള്ളാക്കില്ല, മനസ്സിലായില്ലേ? അതായത് ഒരു മനുഷ്യൻ നോമ്പ് നിൽക്കുകയാണ്, അവൻ തീറ്റയും കൂടി ഉപേക്ഷിക്കുമല്ലോ, പക്ഷെ എന്നിട്ട് അവൻ എന്ത് ചെയ്യാണ്, അവൻ വേണ്ടാത്ത സംസാരിക്കാൻ വേണ്ടാത്ത പ്രവർത്തി ചെയ്യാണ് എങ്കിൽ പിന്നെ അള്ളാഹുവിന് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അത്ര നോമ്പ് സ്വീകരിക്കില്ല എന്നർത്ഥം, വെറുതെ അവന് പട്ടിണിയാവുന്നുള്ളു മാത്രം. നീ ശ്രദ്ധിക്കാം, ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഒരാൾ വ്യാജ സംസാരം സംസാരിച്ചു അല്ലെങ്കിൽ കളവ് പറഞ്ഞു നോമ്പ് വെച്ചിട്ട്, എന്നാലും നോമ്പിൻ്റെ പെർഫെക്ഷൻ അതിൻ്റെ സമ്പൂർണ്ണതയെ ബാധിക്കുമെങ്കിലും നോമ്പ് വീടും എന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ നോമ്പ് വീടില്ല, ആ നോമ്പ് കളവ് വീട്ടേണ്ടി വരും എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. വഖദ് ഹുക്കിയ അൻ ആയിഷത വബിഹി ഖാല അൽ ഔസായി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു, ഔസായി ഇമാമും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്താണ്, ഇന്നൽ ഗൈബത തുഫ്തിറു സ്വായിമ നിശ്ചയം ഗൈബത്ത് പരദൂഷണം പറയാനത് അത് നോമ്പുകാരൻ്റെ നോമ്പ് ഫസാദാക്കും, മുറിക്കും. ഗൈബത്ത് എന്ന് പറയുന്നത് എന്താണ്, ഒരാൾക്ക് ഉള്ള കുറ്റം തന്നെ, അയാൾക്കുള്ള കുറ്റമാണ് അത് മറ്റൊരാളെ എന്ത് ചെയ്യുക, വേറൊരാളോട് പറഞ്ഞു കൊടുക്കുക, പ്രശ്നം ഉണ്ടാക്കാം. അപ്പോൾ ചില സംഗതികൾ ചിലപ്പം എന്തെങ്കിലും തെളിവിനോ അതിനൊക്കെ വേണ്ടിയിട്ട് പറയേണ്ടി വരും, അതല്ലാതെ വെറുതെ ഒരു കാര്യമല്ലാതെ അയാളെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം. അപ്പോൾ അതാണ് ഗൈബത്ത്. അപ്പോൾ തൂജിബു അലൈഹി അവൻ്റെ മേൽ നിർബന്ധമാക്കപ്പെടും ഖളാ ഉദാലിക്കല്യവും ആ ദിവസത്തെ, തൂജിബു അലൈഹി ഖളാ ഉദാലിക്കല്യവും ആ ദിവസത്തെ നോമ്പ് ഖളാ വീട്ടിൽ അവൻ നിർബന്ധമാക്കപ്പെടും. അത് ദിവസം നോമ്പ് പറ്റും, എന്നിട്ട് പരദൂഷണം പറഞ്ഞു, വേറൊരാളെ പരദൂഷണം പറഞ്ഞു ശേഷം, വെറും പരദൂഷണം മാത്രമല്ല കളവൊക്കെ ഇപ്പോൾ അതിൽ പെടും, മനസ്സിലായില്ലേ?
അഫ്രത്ത് ഇബ്നു ഹസം ഫഖാല, ഇബ്നു ഹസം റഹിമഹുല്ലാ ഇത്ര പോലും പറഞ്ഞിരിക്കുന്നത് എന്താണ്, യുബ്തിലുഹു കുല്ലു മഅസിയത്തിൻ മുൻ മുതഅമ്മിദിൻ ലഹാ ദാക്കിറുൻ ലിസൗമിഹി, നോമ്പ് ഉണ്ട് എന്ന് ഓർമ്മയോടുകൂടി ഒരാൾ ഏത് പാപം കരുതിക്കൂട്ടി ചെയ്താലും നോമ്പ് മുറിയുമെന്നാണ് ഇബ്നു ഹസം റഹിമഹുല്ലാ, അദ്ദേഹം വാഹിരി മദ്ഹബുകാരനാണ്. അപ്പോൾ അത് ഈ ഹദീസിൻ്റെ നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്.